296. മനസാക്ഷിക്ക് വിരുദ്ധമായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരുവനെ നിർബന്ധിക്കാമോ? ഒരുവനും അവന്റെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാൻ നിർബന്ധിക്കപ്പെടരുത്. പൊതുനന്മയുടെ പരിധികളിലാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ. ഒരു വ്യക്തിയുടെ മനസാക്ഷിയെ നിന്ദിക്കുകയും അവഗണിക്കുകയും നിർബന്ധം പ്രയോഗിക്കുകയും ചെയ്യുന്നവൻ ആ വ്യക്തിയുടെ മഹത്വം ലംഘിക്കുന്നു. വ്യക്തിപരമായി നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിച്ചറിയുകയും അവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുകയും ചെയ്യാൻ കഴിവുണ്ടായിരിക്കുകയെന്ന ദാനത്തെക്കാൾ ഒരുവനെ കൂടുതൽ മാനുഷികതയുള്ളവനാക്കുന്ന ഒന്നും പ്രയോഗത്തിലില്ല. തീരുമാനം വസ്തുനിഷ്ഠമായ പ്രകാശത്തിൽ നോക്കുമ്പോൾ തെറ്റായാലും അതപ്രകാരമുള്ളതാണ്. മനുഷ്യൻ്റെ മനസാക്ഷി തെറ്റായി രൂപപ്പെടുത്താത്തതാണെങ്കിൽ പൊതുവായി സയുക്തികവും നീതിപൂർവകവും ദൈവദൃഷ്ടിയിൽ നന്മയുമായതിനോട് യോജിച്ചുകൊണ്ട് ആന്തരിക ശബ്ദം സംസാരിക്കുന്നു. ആളുകളുടെ മനസാക്ഷിയെ ലംഘിക്കുക എന്നതിൻ്റെ അർത്ഥം അവരെ ഗൗരവാവഹമായ രീതിയിൽ ദ്രോഹിക്കുക എന്നതാണ്. അവരുടെ മഹത്വത്തിന്മേൽ അങ്ങേയറ്റം വേദനാജനകമായ ആഘാതം ഏൽപ്പിക്കുക എന്നതാണ്. ഒരർത്ഥത്തിൽ അവരെ കൊല്ലുന്നതിനേക്കാൾ മോശമാണത്. വിശുദ്ധ ജോൺ 23. രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിളിച്ചുകൂട്ടിയ മാർപ്പാപ്പ.